ഈജിപ്തിലെ കെയ്റോ നഗരത്തിലൂടെയാണ് സഞ്ചാരം. പ്രശസ്തമായ കെയ്റോ ടവർ കാണാനാണ് ഇപ്പോൾ പോകുന്നത്. ഈജിപ്ഷ്യൻ മ്യൂസിയത്തിന് മുന്നിൽ നിന്ന് പരിചയപ്പെട്ട മെഹദി എന്ന അപ്പൂപ്പനാണ് ഡ്രൈവർ. ഔദ്യോഗിക ടാക്സി ഡ്രൈവറൊന്നുമല്ല. ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലെ മുൻ ജീവനക്കാരനായിരുന്ന ഇദ്ദേഹം ജോലിയിൽ നിന്ന് പിരിഞ്ഞ ശേഷം തുടങ്ങിയ പരിപാടിയാണ് ഈ ഡ്രൈവിംഗ്. നൈലിന്റെ കരയിലൂടെ പോകുമ്പോൾ അങ്ങ് ദൂരെ ഒരു തൂണു പോലെ കാണുന്നതാണ് കെയ്റോ ടവർ. സിംഹപ്രതിമകൾ കാവൽ നിൽക്കുന്ന കവാടം കടന്ന് കാർ ഖസർ അൽ നീൽ പാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. 1931 ഫുവദ് ഒന്നാമൻ രാജാവ് ഉദ്ഘാടനം ചെയ്ത പാലമാണിത്. അക്കാലത്ത് ഖെഡീവ് ഇസ്മായിൽ പാഷ ബ്രിഡ്ജ് എന്നായിരുന്നു ഇതിന്റെ പേര്. 1958 ഈജിപ്ഷ്യൻ വിപ്ലവത്തിന് ശേഷം വൻ നിർമ്മിതികളുടെ എല്ലാം രാജകീയ നാമങ്ങൾ മാറ്റിയപ്പോഴാണ് ഇതിന് ഖസർ അൽ നീൽ എന്ന പേര് ലഭിച്ചത്. 2011 വിപ്ലവകാലത്ത് ഈ പാലം നാം നിരവധി തവണ ടെലിവിഷനിൽ കണ്ടതാണ്. അന്ന് പൊതുപ്രകടനങ്ങളുടെ വലിയൊരു വേദിയായിരുന്നു പാലം. ബാനറുകളുമായി ജനസഞ്ചയം നീങ്ങുന്നതും പോലീസും പട്ടാളവും ബാരിക്കേഡുകൾ കൊണ്ട് പാലം അടയ്ക്കുന്നതുമൊക്കെ അന്ന് ടിവിയിൽ കണ്ടത് ഞാൻ ഓർക്കുന്നു. പാലം കടന്നെത്തുന്നത് ഗസിറ എന്ന ദ്വീപിലേക്കാണ്. അങ്ങ് ദൂരെ കെയ്റോ ടവർ. അൽഹൂറിയ പാർക്ക് എന്ന വലിയൊരു ഉദ്യാനത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. മെഹദിയപ്പൂപ്പൻ വലിയ ആവേശത്തിലാണ്. രാവിലെ തന്നെ നല്ലൊരു കോളത്തുതിന്റെ സന്തോഷം. ഗസിറ ദ്വീപിന്റെ വലിയൊരു ഭാഗമൊക്കെ ഇങ്ങനെ ഉദ്യാനമായി നിലനിർത്തിയിരിക്കുകയാണ്. ഗാർഡൻ ഓഫ് ബെനിയൻ ട്രീസ് എന്നൊരു അപരനാമം കൂടിയുണ്ട് ഈ പ്രദേശത്തിന്. ധാരാളം ആൽമരങ്ങൾ ഇവിടെ ഉണ്ടെന്നതാണ് അതിന് കാരണം. പാത ചെന്നെത്തുന്നത് തന്നെ വലിയൊരു ആൽമരത്തിന് ചുവട്ടിലേക്കാണ്. 1000 ആൽമരമാണ് അതെന്നാണ് മെഹദിയപ്പൂപ്പൻ പറഞ്ഞത്. അത് കടന്നെത്തുന്നത് കെയ്റോ ടവറിന്റെ ചുവട്ടിലേക്കാണ്. ഇതാണ് കെയ്റോ നഗരത്തിന്റെ ആധുനിക ലാൻഡ്മാർക്കായ കെയ്റോ ടവർ. പർവോ ലോട്ടസ് എന്നാണ് ഈ രൂപഘടനയുടെ വിശേഷണം. പർവോമാരുടെ കാലത്തുണ്ടായിരുന്ന ശില്പങ്ങളിൽ താമരച്ചെടികൾ കൊത്തിവെച്ചിരുന്നത് ഇതേ രൂപത്തിലായിരുന്നു. 1961 പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസറിന്റെ കാലത്ത് പണി പൂർത്തിയായ ഗോപുരമാണിത്. 50 ഈജിപ്തിലെയും വടക്കൻ ആഫ്രിക്കയിലെ തന്നെയും ഏറ്റവും ഉയരമുള്ള നിർമ്മിതി ഇതായിരുന്നു. 187 ടവറിന്റെ ഉയരം. ഇന്നത്തെ 50 കെട്ടിടത്തേക്കാൾ ഉയരമുണ്ട് ഇതിന്. പടവുകൾ കയറി ഞാൻ ടവറിലേക്ക് നടന്നു. അകലെ നിന്ന് കണ്ടപ്പോൾ മെലിഞ്ഞ ഒരു സൂചി ഗോപുരമായാണ് തോന്നിയിരുന്നതെങ്കിലും ഇതൊരു കൂറ്റൻ നിർമ്മിതി തന്നെയാണ്. 60 ടിക്കറ്റ് നിരക്ക്. വീഡിയോ ക്യാമറ ഉപയോഗിക്കണമെങ്കിൽ വലിയ തുക വേറെയും നൽകണം. ഞാൻ ലിഫ്റ്റിലേക്ക് കയറി. ഒരു ഉദ്യോഗസ്ഥൻ വന്ന് ടവറിനെക്കുറിച്ചുള്ള ചില ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തന്നു. നിർമ്മിച്ച കാലത്ത് ഒരേ സമയം 120 ആളുകളെ മാത്രമേ ഈ ടവറിൽ പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. 1.5 crore ഈജിപ്ഷ്യൻ പൗണ്ട് മുടക്കി 2006 മുതലുള്ള 2 കൊണ്ട് ടവർ ആകെയൊന്ന് നവീകരിക്കുകയുണ്ടായി. ഗോപുരത്തിന്റെ ഏറ്റവും മുകൾ നിലയ്ക്ക് 2 താഴെയാണ് ലിഫ്റ്റ് ഇറങ്ങിയെത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. തിരികെ വരുമ്പോൾ സന്ദർശിക്കാമെന്ന് വെച്ച് ഞാൻ പടവുകൾ കയറി തുടങ്ങി. റെസ്റ്റോറൻറ്റിന് തൊട്ടുമുകളിലുള്ള നിലയിൽ ടോയ്ലറ്റുകളാണ്. അവിടെ നിന്നും ഒരു നില കൂടി കയറിയെത്തുന്നതാകട്ടെ ടവറിലെ ഒബ്സർവേഷൻ ഡെക്കിലേക്കും. ഇവിടെ നിൽക്കുമ്പോൾ അതിഗംഭീരമായൊരു കാഴ്ചയാണ് മുന്നിൽ. നഗരത്തിൻ്റെ വടക്കോട്ടുള്ള ദൃശ്യം ഇതാണ്. തെക്കോട്ട് നോക്കുമ്പോൾ നഗരം ഇങ്ങനെയും കാണാം. നൈൽ രണ്ടായി പിളർന്ന് ഗസിറ ദ്വീപിനെ ചുറ്റിയൊഴുകുന്നു. ദ്വീപിലും നദിയുടെ ഇരുകരകളിലുമായി കെയ്റോ എന്ന മഹാനഗരം. നൈലിന് കുറുകെ പാലങ്ങൾ, ഇടതൂർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ. കെയ്റോയിലെ ചെറുതും വലുതുമായ കെട്ടിടങ്ങൾക്കെല്ലാം മണ്ണിൻ്റെ നിറമാണ്. ഗസിറ ദ്വീപിൻ്റെ തെക്കേ മുനമ്പിൽ സിലിണ്ടർ ആകൃതിയിലുള്ള വലിയൊരു മന്ദിരം കാണാം. പ്രസിദ്ധമായ സോഫിറ്റൽ ഹോട്ടലാണിത്. ഫ്രാൻസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അക്കോർ ഹോസ്പിറ്റാലിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലാണ് സോഫിറ്റൽ. ഒരു കാസിനോയും ആ 5-star ഹോട്ടലിലുണ്ട്. സോഫിറ്റൽ ഹോട്ടലിനപ്പുറം കാണുന്നത് അൽഹൂറിയ പാർക്കാണ്. വലിയൊരു സ്പോർട്സ് കോംപ്ലക്സും ഏതാനും മ്യൂസിയങ്ങളുമൊക്കെ ദ്വീപിന്റെ ഈ ഭാഗത്തുണ്ട്. ടവറിന് മുകളിലൂടെ ഞാൻ ഒന്ന് ചുറ്റി നടന്നു. പ്രധാന ഗോപുരത്തിനു ചുറ്റും അധികം വീതിയൊന്നുമില്ലാത്ത ഒരു ഭാഗമാണ് ഒബ്സർവേഷൻ ഡക്ക്. വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ കെയ്റോ നഗരം കെട്ടിടങ്ങൾ തിങ്ങി നിറഞ്ഞ് ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണെന്നാണ് തോന്നുക.
എന്നാൽ ഈ ടവറിൽ നിന്നുള്ള കാഴ്ച വ്യത്യസ്തമാണ്. പ്രത്യേകിച്ചും ഗസിറ ദ്വീപ് അതിഗംഭീരമായാണ് പരിപാലിക്കപ്പെടുന്നത്. പുൽമേടുകളും പാർക്കുകളും ഒക്കെയായി സുന്ദരമായ ഒരു പ്രദേശം. ദ്വീപിലെ തുറസായ സ്വഭാവമൊന്നും മറ്റു നഗരഭാഗങ്ങൾക്കില്ല. പ്രാവിൻകൂടുകൾ പോലുള്ള കെട്ടിടങ്ങൾ മുട്ടിയുരുമി നിൽക്കുകയാണ് അവിടെ. തെല്ലും സൗന്ദര്യമില്ലാത്ത എണ്ണിയാലൊടുങ്ങാത്ത കെട്ടിടങ്ങളുടെ നിര. ആ ഭാഗത്തെ അതിരിട്ട് നൈലിന്റെ ഒരു പിളർപ്പ് ഒഴുകുന്നു. 6 ഒക്ടോബർ ബ്രിഡ്ജാണ് ഇക്കാണുന്നത്. നഗരത്തിലെ ഗിസ ഭാഗത്തേക്ക് പാലം ചെന്നുചേരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ഇസ്മായിൽ പാഷയുടെ കാലത്ത് ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും കൊണ്ടുവന്ന ഔഷധസസ്യങ്ങളുടെ ഒരു ഉദ്യാനമായിരുന്നു ഗസിറ ദ്വീപ്. അതിനാൽ അല്പകാലം ഈജിപ്തിനെ അധീനതയിലാക്കിയ ഫ്രഞ്ചുകാർ ദ്വീപിനെ ജാർഡിൻ ഡെസ് പ്ലാന്റസ് എന്ന് വിളിച്ചു. നിറപ്പകട്ടുള്ള ഒരു കെട്ടിടം പോലും കാണാനില്ല എന്നതാണ് കെയ്റോ നഗരത്തിൽ ഞാൻ കാണുന്ന പ്രത്യേകത. ഫറവോ കാലത്തെ മണൽക്കൽ നിർമ്മിതികളുടെ നിറം തന്നെയാണ് ആധുനിക കെട്ടിടങ്ങൾക്കും. ഒബ്സർവേഷൻ ഡെക്കിലൂടെ ഞാൻ വീണ്ടും നടന്നു. മറ്റൊരു ഭാഗത്തെത്തുമ്പോൾ നൈലിൽ ഏതാനും ക്രൂസ് ബോട്ടുകളൊക്കെ കിടക്കുന്നത് കാണാം. 6 ഒക്ടോബർ ബ്രിഡ്ജ് ഇപ്പോൾ കുറെ കൂടി വ്യക്തമായി ദൃശ്യമാകുന്നു. 6-വരി പാതയോടുകൂടിയ വലിയൊരു പാലമാണത്. ഈജിപ്തിന്റെ സൈന്യം സുയസ് കനാൽ കടന്നു ചെന്ന് ഇസ്രായേലിന്റെ ഒരു ഭാഗം പിടിച്ച 1973 ഒക്ടോബർ 6 സ്മരണയ്ക്കായാണ് പാലത്തിന് 6 ഒക്ടോബർ എന്ന പേരു നൽകിയിരിക്കുന്നത്. എൽ ഗസീറ സ്പോർട്ടിംഗ് കോംപ്ലക്സിന്റെ ഭാഗമാണ് ഇക്കാണുന്ന പുൽമൈതാനങ്ങളും നീന്തൽക്കുളവുമെല്ലാം. അതിനുമപ്പുറം 15 മെയ് ബ്രിഡ്ജ്. ടവറിന് മുകളിൽ വലിയ തിരക്കില്ല. ദ്വീപിന്റെ കിഴക്ക് ഭാഗമാണിത്. താഴെ കാണുന്ന പാലത്തിലൂടെയാണ് ഞാൻ കെയ്റോ ടവറിന്റെ ചുവട്ടിലേക്ക് എത്തിയത്. രാവിലെ ഹോട്ടലിൽ നിന്നിറങ്ങി ഞാൻ നടന്നു നീങ്ങിയ പ്രദേശമൊക്കെ ഇവിടെ നിന്ന് കാണാം. കത്തിക്കരിഞ്ഞു നിൽക്കുന്ന ഈ കെട്ടിടമാണ് ഹോസ്നി മുബാറക്കിന്റെ പാർട്ടിയായിരുന്ന നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആസ്ഥാന മന്ദിരം. അതിന് പിന്നിലായി പിങ്കുനിറത്തിൽ കാണുന്നത് ഈജിപ്ഷ്യൻ മ്യൂസിയം ഓഫ് ആന്റിക്വിറ്റീസ് ആണ്. പാലത്തോട് ചേർന്ന് കുറെ ഫ്ലൈ ഓവറുകൾ കാണാം. നഗരത്തിന്റെ ഭൂമിശാസ്ത്രം ടവറിന് മേലെ നിൽക്കുമ്പോൾ ഏറെക്കുറെ വ്യക്തമാവും. നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി ആസ്ഥാനത്തിന്റെ അടുത്തുതന്നെ പ്രശസ്തമായ ഒരു ചത്വരമുണ്ട്, തെഹ്രീർ സ്ക്വയർ. നഗരത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും വഴികൾ ചെന്ന് ചേരുന്നിടമാണ് തെഹ്രീർ ചത്വരം. ഈജിപ്ഷ്യൻ വിപ്ലവകാലത്ത് ആളുകൾ തെഹ്രീർ സ്ക്വയറിൽ ഒത്തുകൂടാനുണ്ടായ കാരണം അതുതന്നെയായിരിക്കാം. നഗരത്തിന്റെ നടുവിൽ ഏറ്റവും വിശാലവും തുറസായതുമായ ഭാഗം തെഹ്രീർ സ്ക്വയർ തന്നെയാണ്. മറ്റെല്ലായിടത്തും കെട്ടിടങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് കാഴ്ച. തെഹ്രീർ സ്ക്വയറിൽ നിന്നും നടന്നെത്താവുന്ന ദൂരമേയുള്ളൂ ഹോസ്നി മുബാറക്കിന്റെ പാർട്ടി ആസ്ഥാനത്തേക്ക്. നൈലിന്റെ ഇങ്ങേക്കരയിൽ ക്രൂസ് ബോട്ടുകൾ കിടക്കുന്നു. ഡിന്നറും ബെല്ലി ഡാൻസും ഒക്കെയായി രാത്രി ആഘോഷത്തിന്റെ ബോട്ടുകളാണത്. പറവോകാലത്തെ ശൈലിയിൽ കല്ലുകൊണ്ട് പടുത്തതാണ് കെയ്റോ ടവർ. പുറംഭാഗത്ത് ടൈലുകൾ പതിച്ചതൊക്കെ 2006 പുനരുദ്ധാരണ സമയത്താണ്. ദ്വീപിന്റെ വടക്കോട്ടുള്ള കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ ക്യാമറ തിരിച്ചു. നഗരത്തിലെ പ്രധാനപ്പെട്ട ചില 5-സ്റ്റാർ പ്രോപ്പർട്ടികളൊക്കെ ഈ ഭാഗത്തുണ്ട്. കാസിനോ മാരിയറ്റ് ഹോട്ടൽ, ഒമർ ഖയാം കാസിനോ തുടങ്ങിയവയൊക്കെ ഇവിടെയാണ്. നെതർലാൻഡ്സിന്റെ എംബസി, ഹെലുവാൻ യൂണിവേഴ്സിറ്റി ആസ്ഥാനം എന്നിങ്ങനെ പോകുന്നു ഈ ഭാഗത്തുള്ള പ്രമുഖ സ്ഥാപനങ്ങളുടെ നിര. ദ്വീപിൽ ഗാമ്പലായ പാർക്ക് ആൻഡ് അക്വേറിയം എന്നൊരു ഭാഗമുണ്ട്. പാലത്തിനപ്പുറം കാണുന്ന പുൽമേടാണ് അത്. ഭൂമിക്കടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ടണലുകളിലൂടെയുള്ള നീന്തലാണ് അവിടുത്തെ ആകർഷണം. തെക്കോട്ടുള്ള ദൃശ്യത്തിലേക്ക് ഒരിക്കൽ കൂടി ക്യാമറ തിരിക്കുമ്പോൾ താഴെ ഒരു ഇൻഡോർ സ്റ്റേഡിയമൊക്കെ കാണാം. മധ്യപൌരസ്ത്യ ദേശത്തും ആഫ്രിക്കയിലുമുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നഗരമാണ് കെയ്റോ. ലോകത്തെ വൻ നഗരങ്ങളിൽ 16-ാം സ്ഥാനമാണ് ഇതിന്. പ്രശസ്തമായ 20 യൂണിവേഴ്സിറ്റികളുണ്ട് ഈ നഗരത്തിൽ. നൈലിനു കുറുകെ കെയ്റോയിലുള്ള പല പാലങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ കാണാം. അൽഗാമ ബ്രിഡ്ജാണ് ആദ്യം കാണുന്നത്. അതിനപ്പുറം അൽ റൌദ പാലം. സമുദ്രം പോലെ കിടക്കുന്ന കെയ്റോ നഗരത്തെ കണ്ടുകൊണ്ട് ഞാൻ ഗോപുരമുകളിൽ നിന്നു. ടവറിന് മുകളിൽ ഏതാനും ടൂറിസ്റ്റുകളുണ്ട്. നാട്ടുകാരായ സന്ദർശകരാണിത്. തങ്ങളുടെ തലസ്ഥാന നഗരത്തിന്റെ ആകാശക്കാഴ്ചയ്ക്കായി എത്തിയ ഈജിപ്തുകാർ. ടവറിന് മുകളിൽ നിന്നാൽ നഗരം പൂർണ്ണമായി കാണാമെന്നതാണ് പ്രത്യേകത. 5 വർഷങ്ങൾ കൊണ്ട് പണിപൂർത്തിയായ ഗോപുരമാണ് കെയ്റോ ടവർ. 500 തൊഴിലാളികളാണ് അക്കാലത്ത് ഇതിന്റെ നിർമ്മാണത്തിൽ വ്യാപൃതരായത്.
വലിയൊരു കൈക്കൂലിയുടെ കഥയാണ് കേറൂ ടവറിന്റെ ഉത്ഭവത്തിന് പിന്നിലുള്ളത്. 60 ലക്ഷം ഡോളർ ആയിരുന്നു കൈക്കൂലി തുക. വാങ്ങിയത് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന ഗമൽ അബ്ദൽ നാസർ. അന്താരാഷ്ട്ര കിടമത്സരങ്ങൾ അരങ്ങുവാണിരുന്ന 1950-കളാണ് കാലം. ഫ്രഞ്ച് അധിനിവേശത്തിനെതിരെ ഉണർന്നെണീറ്റ അൾജീരിയൻ ജനതയ്ക്ക് ഈജിപ്ത് സഹായങ്ങൾ നൽകിയിരുന്ന കാലമാണത്. ആ സഹായം അവസാനിപ്പിക്കാനാണ് അമേരിക്ക നാസറിന് വ്യക്തിപരമായ സമ്മാനം എന്ന നിലയിൽ വൻതുക നൽകിയത്. ടവറിന്റെ ഏറ്റവും മുകളിലായി ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ടവർ കാണാം. ആന്റിനകളൊക്കെ സ്ഥാപിച്ച ഒരു ഭാഗം. ടവറിന്റെ ചരിത്രമോർത്തുകൊണ്ട് ഞാൻ താഴേക്ക് ഇറങ്ങുകയാണ്. അമേരിക്കയിൽ നിന്നും സസന്തോഷം കൈക്കൂലി സ്വീകരിച്ച നാസർ ചെയ്തത് അറബി ലോകത്തിന്റെ പ്രൗഢിയുടെ പ്രതിരൂപമായി ഈ ടവർ നിർമ്മിക്കുകയായിരുന്നു. പടവുകൾ ഇറങ്ങിയെത്തിയത് ഒരു റെസ്റ്റോറന്റിലേക്കാണ്. ദൂരെ നിന്ന് കാണുമ്പോൾ വണ്ണം കുറഞ്ഞ ഒരു കെട്ടിടമാണെങ്കിലും ഈ റെസ്റ്റോറന്റിലൂടെ നടക്കുമ്പോഴാണ് ഇതിന്റെ വലിപ്പം വ്യക്തമാവുന്നത്. ഈ വ്യാസം ടവറിന്റെ താഴത്തെ നിലവരെയുണ്ട്. കെയ്റോ നഗരത്തിലെ കത്തുന്ന ചൂടിൽ നിന്നകന്ന് വൈകുന്നേരങ്ങളിൽ ഈ റെസ്റ്റോറന്റിൽ വന്നിരിക്കുന്നത് രസകരമായിരിക്കും. നൈലിനെയും അതിന്റെ തീരത്തെ നഗരഭാഗങ്ങളെയും കണ്ടുകൊണ്ട് ഇവിടെ അങ്ങനെ ഇരിക്കാം. രാത്രിയിൽ കെയ്റോയ്ക്ക് മറ്റൊരു ഭാവമായിരിക്കും. വൈദ്യുതി പ്രഭയിൽ മുങ്ങി നിൽക്കുന്ന നഗരത്തെ അപ്പോൾ കാണാം. ഈജിപ്തുകാരുടെ അഭിമാന ഗോപുരമാണ് കെയ്റോ ടവർ. അമേരിക്കയിൽ നിന്ന് രഹസ്യമായി പണം വാങ്ങിയ പ്രസിഡന്റ് നാസർ അൾജീരിയയ്ക്കുള്ള സഹായം നിർത്തിയില്ലെന്ന് മാത്രമല്ല പണം കൊണ്ട് ഈ ടവർ പണിയുകയും ചെയ്തു. അതിനാൽ അന്നൊക്കെ അമേരിക്കക്കാർ കെയ്റോ ടവറിനെ പരിഹസിച്ചിരുന്നത് നാസറിന്റെ പൃഷ്ഠത്തിൽ കുത്തിയ ഫോർക്ക് എന്നാണ്. ഇത്തരം 4 റെസ്റ്റോറന്റുകളാണ് കെയ്റോ ടവറിലുള്ളത്. സമയക്കുറവുള്ളതിനാൽ ഞാൻ ലിഫ്റ്റ് വഴി തിരിച്ചിറങ്ങി. പ്രവേശന ഫീസ് അല്പം കൂടുതലാണെങ്കിലും കെയ്റോ നഗരത്തിന്റെ അസുലഭമായൊരു കാഴ്ചയാണ് എനിക്ക് അവിടെ നിന്നും കിട്ടിയത്. സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിലും. സഞ്ചാരം DVD കൾ വോളിയം നമ്പർ 7. സൈബീരിയ, യമൻ, ബാലി, ടർക്കി. 20 DVD കളിൽ അസുലഭമായ കാഴ്ചകൾ, അനേകമായ അറിവുകൾ. സഞ്ചാരം DVD കൾ വോളിയം നമ്പർ 7. 20 DVD കളുടെ സെറ്റിന് വില 3,500 രൂപ. ലോക കാഴ്ചകളുടെ ഈ അപൂർവ ശേഖരം സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇപ്പോൾ പെൻഡ്രൈവിലും ലഭിക്കുന്നു. ടവറിന്റെ മുറ്റത്ത് വെയിൽ ചൂടിന് ശക്തി കൂടി തുടങ്ങിയിരിക്കുന്നു. ഒരു മരത്തണലിൽ നമ്മുടെ മെഹദി അപ്പൂപ്പൻ എന്നെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഞാൻ പൊയ്ക്കളയുമോ എന്ന് പേടിയുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, വഴിക്കണ്ണുമായി നിൽക്കുകയായിരുന്നു ഇദ്ദേഹമെന്ന് വ്യക്തം. കെയ്റോ ടവറിലെ ഫീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അപ്പൂപ്പന് അത്ഭുതം. ഈയിടെ ഫീസ് കൂട്ടിയതാവാമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി കോപ്റ്റിക് കെയ്റോയിലേക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞതിനാൽ അവിടം ലക്ഷ്യമാക്കി പുറപ്പെട്ടിരിക്കുകയാണ്. ഈജിപ്തിലെ സാംസ്കാരിക വൈവിധ്യം മനസ്സിലാക്കാൻ കോപ്റ്റിക് ജനവിഭാഗത്തെ കൂടി സന്ദർശിക്കണം. ഇസ്ലാമിക ആധിപത്യം വരുന്നതിനു മുൻപേ ഈജിപ്തിലുണ്ടായിരുന്ന ക്രിസ്തീയ ജനതയാണ് കോപ്റ്റുകൾ. AD 400 മുതൽ 800 വരെ ഈജിപ്തിലെ ഭൂരിഭാഗം ജനങ്ങളും കോപ്റ്റിക് സഭാവിശ്വാസികളായിരുന്നു. കെയ്റോയുടെ പഴയൊരു ഭാഗത്താണ് ഇപ്പോൾ കോപ്റ്റിക് സമൂഹം ഒതുങ്ങിക്കഴിയുന്നത്. നദിയുടെ മറുകരയിലാണ് കോപ്റ്റിക് കെയ്റോ. ഗെസിറ ദ്വീപിലെ ഉദ്യാനത്തിലൂടെ 6th October ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. 6th October ബ്രിഡ്ജിലൂടെ പോകുമ്പോൾ ഹോസ്നി മുബാറക്കിന്റെ ഭരണകൂടത്തിന്റെ ശേഷപത്രം പോലെ അദ്ദേഹത്തിന്റെ പാർട്ടി ആസ്ഥാനം കരിപിടിച്ചു നിൽക്കുന്നത് കാണാം. വിപ്ലവകാരികളുടെ രോഷത്തിൽ കത്തിപ്പോയ കെട്ടിടം. നഗരത്തിന്റെ കളങ്കം പോലെ നിൽക്കുകയാണ് 15 നിലകളുള്ള കെട്ടിടം. നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി നാമാവിശേഷമായി പോയതിനാൽ അനാഥമായെങ്ങനെ നിലകൊള്ളുകയാണ് ഒരു കാലത്ത് അധികാരത്തിന്റെ കടിഞ്ഞാണുകൾ ബന്ധിക്കപ്പെട്ടിരുന്ന മന്ദിരം. 2011 ജനുവരിയിലെ രോഷത്തിന്റെ വെള്ളിയാഴ്ചയിൽ ആയിരക്കണക്കിന് വിപ്ലവകാരികളാണ് ഈ കെട്ടിടത്തിലേക്ക് ഇരച്ചുകയറിയത്. ഈജിപ്ഷ്യൻ മ്യൂസിയത്തിന്റെ പിൻഭാഗത്തുകൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഉള്ളിൽ ക്യാമറ പ്രവേശിപ്പിക്കാനാവാത്തതിനാൽ മ്യൂസിയത്തിലെ വിലപ്പെട്ട കാഴ്ചകളാണ് എനിക്ക് നഷ്ടമായത്. വിപ്ലവകാലത്ത് ഈ മ്യൂസിയം കൊള്ളയടിക്കപ്പെടുമെന്ന് വലിയൊരു ഭയം ലോകത്തിനുണ്ടായിരുന്നു.
പക്ഷേ വിപ്ലവകാരികൾ ഇതിനെ സ്പർശിക്ക പോലും ഉണ്ടായില്ല. വിപ്ലവം കെട്ടടങ്ങിയ ദിനങ്ങളിലൊന്നുമല്ല എന്റെ ഈജിപ്ഷ്യൻ യാത്ര. ഹീറോ സംഘർഷത്തിൽ തന്നെയാണ്. വെള്ളിയാഴ്ചകളിൽ മധ്യാഹ്ന നമസ്കാരത്തിനു ശേഷമാണ് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങുക. കാർ ഇപ്പോൾ എത്തുന്നത് തെഹ്രീർ സ്ക്വയറിലേക്കാണ്. ഈജിപ്ഷ്യൻ വിപ്ലവം അതിന്റെ പൂർണ്ണമായ രൂപഭാവങ്ങളോടെ നിറഞ്ഞാടിയത് ഈ സ്ക്വയറിലാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ബോർഡും ബാനറും ചെണ്ടയും ആരവുമായി പകലും രാത്രിയിലും ഒത്തുകൂടിയ ചത്വരം. ഈജിപ്ഷ്യൻ ഗവൺമെന്റിന്റെ ഓഫീസ് കോംപ്ലക്സായ മുഖാമയാണ് ആ കാണുന്നത്. ട്രാഫിക് ജാമിൽ പെട്ടുകിടക്കെ ഒരു ട്രക്ക് ഡ്രൈവർ എന്റെ ക്യാമറയ്ക്ക് മുന്നിൽ പറയുന്നു, മുബാരക്കായിരുന്നു ശരി, മുബാരക്കായിരുന്നു നല്ലവൻ. മെഹദിയപ്പൂപ്പനാണ് ഡ്രൈവറുടെ വാക്കുകൾ എനിക്ക് മൊഴിമാറ്റി പറഞ്ഞു തന്നത്. ആദ്യം ഹോസ്നി മുബാരക്കിനെ പുറത്താക്കാനും തുടർന്ന് മുഹമ്മദ് മുർസിയെ പുറത്താക്കാനും വിപ്ലവമരങ്ങേറിയ സ്ക്വയർ. ഇപ്പോൾ ആ രണ്ട് പ്രസിഡന്റുമാരുടെയും അനുകൂലികൾ ഇവിടെ തടിച്ചുകൂടാറുണ്ട്. സംഘർഷം മുറ്റിനിൽക്കുന്ന കെയ്റോയുടെ വിപ്ലവ അന്തരീക്ഷത്തിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. കോപ്റ്റിക് കെയ്റോ ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ മെഹദി അപ്പൂപ്പൻ പറയുന്നതും ഈജിപ്തിന്റെ രാഷ്ട്രീയമാണ്. ഭരണാധികാരി എന്ന നിലയിൽ തമ്മിൽ ഭേദം ഹോസ്നി മുബാരക് തന്നെയായിരുന്നെന്നാണ് ഇദ്ദേഹത്തിന്റെയും അഭിപ്രായം. മെഹദി അപ്പൂപ്പൻ മുബാരക് അനുകൂലിയാണ്. ഈജിപ്തിൽ വച്ച് ഞാൻ നേരത്തെ പരിചയപ്പെട്ട ചില ടൂർ ഗൈഡുകൾ പറഞ്ഞത് മോർസി ആയിരുന്നു നല്ല ഭരണാധികാരിയെന്നാണ്. ഈജിപ്ത് ആകെ തന്നെ രണ്ടു പക്ഷമായി തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴെന്ന് എനിക്ക് തോന്നി. അതൊരു ആഭ്യന്തര കലാപമായി മാറാതിരിക്കാൻ ഇപ്പോൾ അധികാരം നിയന്ത്രിക്കുന്ന പട്ടാളം ശ്രദ്ധിക്കുന്നുണ്ട്. ഇടയ്ക്കിടെയുണ്ട് ട്രാഫിക് ജാമുകൾ. അവിടെ ഞങ്ങൾ കുറച്ചുനേരം കാത്തുകിടക്കും. കെയ്റോയുടെ ട്രാഫിക് ജാം ഹോൺ കൊണ്ട് നീക്കാവുന്നതല്ലോ. ഒരു ഓവർ ബ്രിഡ്ജിലേക്ക് കയറിയതോടെ തടസ്സങ്ങൾ മാറി. ഫ്ലൈ ഓവറുകൾ എത്ര ആശ്വാസദായകമാണെന്ന് ശരിക്കും മനസ്സിലാവുന്നത് ഇപ്പോഴൊക്കെയാണ്. ഫ്ലൈ ഓവറുകൾ ഗതാഗതത്തിന്റെ സുഗമവീഥികൾ തുറന്നിരിക്കുന്നു. വശങ്ങളിൽ കാണുന്ന കെട്ടിടങ്ങൾ പലതും തകർന്നതാണെന്ന് തോന്നും. പഴയ കെട്ടിടങ്ങളുടെയൊക്കെ മുഗൾ ഭാഗം അങ്ങനെയാണ്. കെയ്റോയുടെ ഒരു നിറം തന്നെ അതാണ്, മണ്ണിന്റെ നിറം. മണലും ചൂടും മരുക്കാറ്റും ഒക്കെ ചേർന്ന് പരമ്പരാഗതമായി ഈ നഗരത്തിന് സമ്മാനിച്ച നിറം തന്നെയാവാം ഇത്. കുബൂസ് വിറ്റുകഴിഞ്ഞ് മുളക്കൂടുമായി ഒരാൾ സൈക്കിളിൽ മടങ്ങുന്നു. ഇന്നലെ ഖാൻ അൽ ഖലീലി മാർക്കറ്റിൽ ഇത്തരം നിരവധി പേരെ കണ്ടിരുന്നു. അൽ അസ്ഹർ മോസ്കിന് സമീപത്തുകൂടിയാണ് കടന്നു പോകുന്നത്. AD 972 നിർമ്മാണം പൂർത്തിയായ ദേവാലയമാണത്. മോസ്ക് കഴിയുന്നതോടെ അൽ ഹസർ യൂണിവേഴ്സിറ്റി എത്തുകയായി. ആ പ്രദേശം കൂടി പിന്നിട്ട് കാർ നഗരത്തിന്റെ ഹൃദയഭാഗത്തു നിന്നും പുറത്തു കടക്കുകയായി. ഒരിക്കൽ കൂടി സലാഡിൻ സിറ്റാഡലിന് സമീപത്തുകൂടിയാണ് യാത്ര. ഒരു കുന്നിൻ മുകളിൽ അതിവിശാലമായ ഒരു പ്രദേശം മുഴുവൻ വ്യാപിച്ചു നിൽക്കുകയാണ് പുരാതനമായ കോട്ട. കഴിഞ്ഞ ദിവസം ഞാനത് സന്ദർശിച്ചപ്പോഴും സിറ്റാഡലിന്റെ കുറച്ചു ഭാഗങ്ങൾ മാത്രമേ കണ്ടു തീർക്കാനായിരുന്നുള്ളൂ. കോട്ടയുടെ കിഴക്കേ അതിരിലെ മതിൽ ഗോപുരങ്ങളാണ് ഇത്. അത് കഴിഞ്ഞാൽ പിന്നെ കുറേ ദൂരം ഇങ്ങനെ കോട്ട മതിലാണ്. രാജകൊട്ടാരവും മോസ്കുകളും ബസാറുകളും അന്തപ്പുര മന്ദിരങ്ങളും സൈനിക താവളങ്ങളുമൊക്കെ ഇതിലുണ്ടായിരുന്നു. ഒട്ടോമൻ ഭരണകാലത്ത് ഒരു നഗരം തന്നെ ഉണ്ടായിരുന്നു ഈ മതിൽക്കെട്ടിനുള്ളിൽ. അതിനുള്ളിലെ മോസ്കുകളും മിലിട്ടറി മ്യൂസിയത്തിന്റെ ഓപ്പൺ ഡിസ്പ്ലേ യാർഡുമൊക്കെ ഇന്നലെ ഞാൻ സന്ദർശിച്ചിരുന്നു. ഇതാണ് സലാഡിൻ സിറ്റാഡലിലേക്കുള്ള വഴി. ഇതിലൂടെ മുകളിലേക്ക് കയറിയാണ് ഇന്നലെ മിനാരങ്ങൾ ഉയർന്നു നിൽക്കുന്ന ആ മോസ്കിലേക്കെല്ലാം പോയത്. ഈജിപ്ഷ്യൻ ഭരണാധികാരികൾ ഏതാണ്ട് 700 വർഷത്തോളം സലാഡിൻ സിറ്റാഡലിനെ തങ്ങളുടെ ഭരണത്തിന്റെ കേന്ദ്രസ്ഥാനമായി ഉപയോഗിച്ചിരുന്നു. ഗഡീബ് ഇസ്മായിൽ 1860 തന്റെ ആസ്ഥാനം പുതുതായി നിർമ്മിച്ച അബ്ദിൻ കൊട്ടാരത്തിലേക്ക് മാറ്റുന്നതുവരെ ആ പ്രതാപം തുടർന്നു. സിറ്റാഡൽ പരിസരത്തു നിന്നും ഒരു ഫ്ലൈ ഓവറിലൂടെ യാത്ര തുടരുകയാണ്. ഇവിടെയാണ് കോപ്റ്റിക് ചരിത്രം കാണാനാവുന്ന ഒരു പ്രദേശം. വേലിക്കെട്ടിനകത്ത് കോപ്റ്റിക് മ്യൂസിയത്തിന്റെ നിർമ്മാണമാണ് നടക്കുന്നതെന്ന് മെഹദി അപ്പൂപ്പൻ പറഞ്ഞു തന്നു. ഏതായാലും അതിഗംഭീര നിർമ്മിതിയായാണ് കോപ്റ്റിക് മ്യൂസിയം ഉയരുന്നത്. മ്യൂസിയമായാൽ ഇങ്ങനെ വേണം. അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെയാണ് ഇത് പണിതൊരുക്കുന്നത്.
നമ്മുടെ ഇന്ത്യയിലെ മ്യൂസിയങ്ങൾ പലതും രൂപകൽപ്പനയിൽ ഒട്ടും ആകർഷണീയതയില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് അവയൊന്നും കാഴ്ചക്കാരുടെ ഓർമ്മകളിൽ നിലനിൽക്കാത്തതും. കോപ്റ്റിക് മ്യൂസിയ പരിസരം പിന്നിട്ട് കോപ്റ്റിക് കെയ്റോ ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടരുകയാണ്.